സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ വിശ്വാസ തിരുസംഗം ഇന്ന് പ്രസിദ്ധീകരിച്ച ഒരു തെരുവെഴുത്താണ് ദഞ്ഞിദാസ് ഇൻഫിനീത്ത അനന്തമായ അന്തസ് മനുഷ്യൻ്റെ ദൈവദത്തമായ അന്തസ്സാണിത് അത് ആർക്കും ഒന്നിനും എടുത്തു മാറ്റാനാകില്ല ദൈവം മനുഷ്യന് കൽപ്പിക്കുന്ന ഈ വില പക്ഷേ മനുഷ്യൻ അവൻ്റെ അന്തസ്സിനെ തന്നെ പലപ്പോഴും മറന്നാണ് ജീവിക്കുന്നത് അവന്റെ അന്തസത്ത ഇത്ര മഹത്വപൂർണ്ണമാണെന്ന് അവൻ മറക്കുന്നു ധാർമ്മിക മഹത്വങ്ങൾ വെടിഞ്ഞു കളയുന്നു സാമൂഹിക അന്തസ്സിനെ ഹനിച്ചു കളയുന്നു അങ്ങനെ ഈ പരമമായ അന്തസ്സിനെ തന്നെ പല വിധത്തിൽ നമ്മൾ ഇല്ലാതാക്കുകയാണ് ഇന്ന് മംഗളവാർത്താ തിരുനാളാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ആഘോഷം ഇതൊരർത്ഥത്തിൽ മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ തന്നെ ആഘോഷമാണ് അനന്തമായ അവൻ്റെ അന്തസ്സ് നമ്മുടെ കൂടെയുള്ള ഇമ്മാനുവലായ ദൈവം ഏഷ്യ ഏഴും ലൂക്ക ഒന്ന് ഇരുപത്തി മുതലും ഈ വെളിച്ചത്തിൽ നമ്മളോട് സംസാരിക്കുകയാണിന്ന് നമ്മളോട് കൂടെയായിരിക്കാൻ ദൈവം പ്രകടിപ്പിക്കുന്ന സന്നദ്ധതയാണത് ഇതാ ഞാൻ എന്ന് പറയുന്ന ദൈവപുത്രനെ ഇന്ന് സങ്കീർത്തനം നാൽപ്പതും ഹെബ്രായർ പത്തും പകർന്നു തരും ഈ ദൈവിക സന്നദ്ധതയുടെ സമാന്തര രേഖ പോലെയാണ് അതിനോട് സമന്വയിക്കുകയാണ് ഇന്ന് മറിയത്തിൻ്റെ സമ്മതം ഇതാ ഞാൻ എന്നവൾ പറയുമ്പോൾ കർത്താവിൻ്റെ ദാസി ലൂക്കായുടെ സുവിശേഷത്തിൽ രണ്ട് മംഗളവാർത്തകൾ അടുത്തെടുത്ത് വരുന്നുണ്ട് ദൈവദൂതൻ സഖറിയാക്കി നൽകുന്നതാണ് ആദ്യം അറിയപ്പെടുന്നൊരു പുരോഹിതനാണ് അവൻ പുകൾപെറ്റ ജറുസലം ദേവാലയത്തിൽ ആരാധനാ മധ്യേയാണ് അവന് മംഗളവാർത്ത ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ഗരിമയ്ക്ക് ഇണങ്ങുന്ന പശ്ചാത്തലവും വ്യക്തിത്വങ്ങളുമാണ് ഈ കഥാസന്ദർഭത്തിൽ എന്നാൽ മറിയത്തിന് നൽകപ്പെടുന്ന മംഗളവാർത്ത ഇതിൻ്റെ നേർ വിപരീതമായ ഒരു പശ്ചാത്തലമാണ് കൈക്കൊള്ളുന്നത് അറിയപ്പെടാത്തൊരു പെൺകുട്ടി അറിയപ്പെടാത്തൊരു നാട് സാധാരണമായ സാഹചര്യങ്ങൾ ബനറിച്ച് പതിനാറാമൻ പാപ്പ നടത്തുന്നൊരു നിരീക്ഷണമാണിത് പാപ്പ പറയുകയാണ് ദൈവം അനന്തമായ തൻ്റെ മഹത്വത്തിൻ്റെ ഉത്തങ്ക തലങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ളവനാണെന്നിരിക്കലും ഇങ്ങനെ സാധാരണവും നിസ്സാരവും എന്ന് കരുതുന്ന തലങ്ങളിൽ തൻ്റെ വചനവിത്തുകൾ വാരി വിതരുകയാണ് അവയെല്ലാം കാലക്രമേണ വളർന്നേറണം എൻ്റെയും നിങ്ങളുടെയും സമ്മതവാക്യങ്ങളിൽ ഊന്നി ദൈവത്തോട് നമ്മൾ പറയുന്ന സമ്മതങ്ങൾ ഇതാ ഞാനെന്ന് മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അന്തസ്സിനെക്കുറിച്ച് ദൈവദത്തമായ അനന്തമായ അന്തസ്സിനെക്കുറിച്ച് ഇത്രയും നേരം നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം ചിന്തകനായ ഗബ്രിയൽ മർസേൽ കുറിച്ചിട്ടുണ്ട് ടു ബി ഈസ് ടു ബി ലൗഡ് മനുഷ്യൻ ആയിരിക്കുക എന്നത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുക എന്നാണ് ദൈവസ്നേഹമാണ് എൻ്റെ അസ്തിത്വത്തിൻ്റെ ആധാരം ഇന്നലെ ഈ സ്നേഹത്തിൻ്റെ ആഴത്തലങ്ങളെയും വ്യാപ്തിയെയും അനിതര സാധാരണമായ വഴികളെയും നമ്മൾ കണ്ടു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മംഗളവാർത്തയെക്കുറിച്ച് മേരി ഹോവ് എഴുതിയൊരു കവിത ശ്രദ്ധിക്കാം ഇനി ഞാൻ ഒരിക്കലും ആ ദർശനം വീണ്ടും കണ്ടെന്നു വരില്ല അതെന്നെ തഴുകില്ലായിരിക്കാം പക്ഷേ എനിക്കറിയാം അത് ഒരിക്കലെന്നെ കൃപാപൂർണയെന്ന് കരുതിയെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ കരുതിക്കൊണ്ടേയിരിക്കുമെന്ന് ഞാൻ ആ ദിശയിലേക്ക് ചായൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് പോലെയല്ല ഞാൻ എന്നിൽ തന്നെ എൻ്റെ ഉള്ളത്തെ ചായ്ക്കുന്നു ഒരു ദർപ്പണം തിരിച്ച് വെളിച്ചം വെട്ടിച്ചു പോലെ ആ വെളിച്ചത്തിൽ മുങ്ങി എൻ കാഴ്ച മറയും വിധം എന്നിൽ തെളിഞ്ഞതിൽ ഞാൻ നീന്തി തുടിക്കുകയാണ് സ്വയം ശൂന്യമായി മാറാതെ അതെനിക്ക് താങ്ങാനാകുകയുമില്ല ഞാൻ ഒരു വേള നനച്ചുപോയി ഇത്ര വലിയ സ്നേഹം ഏറ്റുവാങ്ങാൻ കേൾപ്പില്ലാതെ ഞാൻ മരിച്ചു മരിച്ചുപോകുമെന്ന് ഐ തോട്ട് ഐ വുഡ് ഡൈ ഫ്രം ബീയിങ് ലവ് ലൈക്ക് ദാറ്റ്